ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഒരു വ്ളോഗാണ്, പ്ലാൻഡ് അല്ലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നാലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്. ഇന്നലെ മോൻ്റെ ഇഷാൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവന് അവിടെ അവരുടെ സമ്മർ ക്യാമ്പ്, രണ്ട് ദിവസം സമ്മർ ക്യാമ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം അവർക്ക് എല്ലാവർക്കും പോവാം. കാരണം ക്ലാസ്സിൽ കുറേ വേറെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഇനിയിപ്പോൾ രണ്ട് മാസം വെക്കേഷനാണല്ലോ, അവരൊക്കെ പോവും. അപ്പോൾ അതിന് മുന്നേ രണ്ട് ദിവസം ഇവരെല്ലാവരും അവിടെ സ്കൂളിൽ സമ്മർ ക്യാമ്പിൽ ഉണ്ടാവണം, എല്ലാ കുട്ടികളും. അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം അവനെ സ്കൂളിൽ കൊണ്ടുവിടണം. അതിനിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോകണം, അച്ഛൻ്റെ ശ്രാദ്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകണം വൈകുന്നേരം. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ ഞാൻ ഉണ്ടാവില്ല, ഇവിടുന്ന് അച്ഛൻ കൊണ്ടുവിടും അവനെ. ഞാൻ ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അവന് അവൻ്റെ ബാഗ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ വലിയൊരു ലിസ്റ്റ് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത്രയും സാധനങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകാനുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈവനിങ് എനിക്ക് വീട്ടിലേക്ക് പോകണം. ഞാനും മോളും ഒറ്റയ്ക്ക് ആണ് പോകുന്നത്, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പോയി. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു റാൻഡം വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്, ഇന്നും നാളെയുമുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട റോസ്റ്റും ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഒന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോസൊക്കെ ഒരുമിച്ചെടുക്കുന്നതിനെ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. മുട്ട റോസ്റ്റും ചപ്പാത്തിയും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കുകയാണ്. കാരണം ഒന്നും എല്ലാം വേഗം വേഗം ചെയ്ത് വെക്കണം, കാരണം എനിക്കും പോകാനുണ്ട്. പിന്നെ അല്ലൂനെ സ്കൂളാക്കണം, പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, തിരക്ക്, പാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്യാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞത് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, അതെടുത്ത് പുറത്തേക്ക് വെച്ചു. മോന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ അവൻ ഉച്ചയ്ക്കും കഴിക്കും. പിന്നെ പോകാൻ നേരം 5 മണിക്കാണല്ലോ കൊണ്ടുവരേണ്ടത്, ആ സമയത്തും കുറച്ച് കഴിച്ചിട്ട് വേണമെങ്കിൽ അവന് പോവാലോ എന്ന്. പിന്നെ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ആകുമ്പോൾ കഴിച്ചോളും. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് വേറെ ചോറൊന്നും അങ്ങനെ കഴിക്കാനൊരു സാധ്യത കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ അരി വേഗം കഴുകിയിട്ട് ഒരു നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ അത് കുതിർന്ന് വരണം. പിന്നെ റൈസ് വേഗം ഉണ്ടാക്കി വെച്ചാലേ ഉള്ളൂ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇന്ന് നമ്മൾ മുരിങ്ങക്കായും തക്കാളിയും ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ സെറ്റപ്പും ഈ സൈഡിൽ തന്നെ ചെയ്യുന്നുണ്ട്, ഒക്കെ വേഗം ചെയ്ത് വെക്കുകയാണ്. പിന്നെ മൂക്ക് അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർക്കൊരു 11 മണി ആ സമയമാകുമ്പോൾ മോനും മൂക്കും രണ്ടുപേർക്കും കഞ്ഞി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മോനെന്ന് ഉച്ചവരെ സ്കൂളിൽ പോവുകയും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവന് മ്യൂസിക്കിൻ്റെ ചെറിയൊരു അവർ നാളെയോ എന്തോ അവിടെ പാട്ട് പാടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിക് ടീച്ചർ വിളിച്ചിട്ട് ഉച്ചവരെ പ്രാക്ടീസ് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അതിന് പോയിരിക്കുകയാണ്. വരുമ്പോഴത്തേക്ക് ഈ റൈസൊക്കെ ശരിയാക്കി വെക്കണം. അപ്പോൾ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഒരു റൈസ് വേവിക്കാൻ വേണ്ടി ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിന്ന് അത് വേവിച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ തേങ്ങയൊക്കെ ചിരവി അരച്ച് ഒക്കെ റെഡിയാക്കി കറിയിലേക്ക് ഒഴിച്ചു. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ, 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി വെന്ത് വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അത് അരിയൊക്കെ തണുത്ത് വന്നപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. ഇനി അവ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാമല്ലോ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനി ഇതാ ബാഗ് പാക്ക് ചെയ്യാണ്, അവൻ തന്നെ പാക്ക് ചെയ്യാണ് കേട്ടോ. കാരണം അവനും കൂടി ഉള്ള സമയത്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അവനാണല്ലോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് എവിടെയാണ് വെക്കുന്നതെന്ന് അവനൊരു ഐഡിയ അപ്പോൾ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാക്ക് ചെയ്തു. അങ്ങനെ അല്ലുവിൻ്റെ ബാക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവനിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുള്ളൂ. ഞാനും ഇന്ന് പോവും, അവനും ഇന്ന് പോവും. പിന്നെ അവൻ്റെ 28-നാണ് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. അന്നാണിന് നമ്മൾ കാണല്ലേ. എന്തിനാ പോകുന്നത്? 2024 സമ്മർ ക്യാമ്പ് അല്ലേ, 3 ദിവസത്തെ സമ്മർ ക്യാമ്പിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ, തണുത്തതൊന്നും കഴിക്കാനൊന്നും പാടില്ലേ, ചുമ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ സെറ്റാണ്. ബാഗൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, യൂണിഫോം ഒക്കെ എടുക്കുക പോവാന്നുള്ളതാണ്. 5 മണിക്കാണ് നമ്മൾ രണ്ടുപേരും ഇറങ്ങുന്നത്. ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാ, അപ്പോൾ അവൻ പറഞ്ഞു ഒരുമിച്ച് ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമിച്ചാണിപ്പോൾ ഇറങ്ങുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. ഇഷാൻ താഴത്തുണ്ട്, അവനെ സ്കൂള് വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമെന്ന് അറിയില്ല കേട്ടോ, കാരണം ഞാനും മോളും കുറച്ചൊരു റിസ്ക്കാണ്. അവളെയും കൊണ്ട് പോവണ്ടേ, ബസ്സിനാണ് പോകുന്നത്.
അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഒന്നുകിൽ നാളെ എടുക്കാം, അല്ലെങ്കിൽ ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ. അങ്ങനെ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ, കാരണം എനിക്ക് പോവേണ്ടതുകൊണ്ട് പ്ലാനൊക്കെ മാറിയില്ല. അവൻ അമ്മയെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് എൻ്റെ പ്ലാനൊക്കെ മാറിപ്പോയി. പിന്നെ ഞാനും 5 മണിക്ക് ഇറങ്ങിയാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ അതാ കുറേ വൈകിട്ടോ, സന്ധ്യ ആയ സമയത്താണ് വീട്ടിലെത്തിയത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, എന്നാലും മോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബസ്സിലൊക്കെ ഇരുന്നു അവനെ അവിടെ കൊണ്ടുവിട്ട് ഞാനതാ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവൾ ഇരിക്കുകയോ ബസ്സിൽ ഒരുമിച്ച് നിൽക്കാം. അപ്പോഴത്തേക്ക് ഇത് അമ്മ വിളക്ക് വെക്കുന്ന സമയം ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഞാൻ ക്ഷീണിച്ച് പോയിട്ടോ അവളെയും കൊണ്ട് ബസ്സിൽ വന്നപ്പോൾ. അങ്ങനെ വീട്ടിൽ എത്തി, കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ, ഒന്ന് അച്ഛൻ്റെ ശ്രാദ്ധത്തിന്, ഇന്നും ശ്രാദ്ധമാണ്, അപ്പോൾ ഇന്ന് നോൽവാണ്. ഞങ്ങൾക്ക് ഇന്ന് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മോളെയും കൊണ്ട് വന്ന് ഞാൻ നല്ലപോലെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഇതാ ജസ്റ്റ് എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. നമുക്കിന്ന് ഉപ്പുമാവും ചായയാണ് ഉണ്ടായിരുന്നത്. ഉപ്പുമാവിന് കറിയൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ രാവിലെ. പിന്നെ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അവൾക്കൊരു ഗ്ലാസ് ചായ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുടിച്ചുകൊണ്ട് പിന്നെ കാർട്ടൂൺ വെച്ചിട്ട് അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണേ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മ ഡോറിൽ ലോക്ക് ചെയ്തിടും. താഴത്തേക്ക് റോഡിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകും. അതേപോലെ തന്നെ ആരെങ്കിലും മോളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്, ഇവിടെ ഒറ്റയ്ക്ക് അങ്ങ് പോവുമോ ആരുമില്ലെങ്കിൽ. പിന്നെ നല്ല വെയിലുമാണ്, രാവിലെ മുതലേ നല്ല ചൂടും വെയിലും ഒക്കെയാണ്. അതുകൊണ്ട് ഡോർ എപ്പോഴും അടച്ചിടും. അപ്പോൾ ഇതാ നമ്മളെ രാവിലെ നമ്മളെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ, അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണ് ഞങ്ങൾക്കിന്ന്, അപ്പോഴത്തേക്ക് അമ്മ ഒരു നമ്മുടെ ഒരു കൊല വെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്. നമുക്കിത് പച്ചയാണ് കേട്ടോ, ബാക്കിയൊക്കെ പച്ചയാണ്. നമുക്കിത് ഇരശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കായൻ്റെ ഉപ്പേരി ചെറുപയറിലൊക്കെ ഇട്ട് പുഴുങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ ഇതാ അമ്മ കൂജയിലെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ട് ഇത് നല്ല സുഖമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതാ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ഇന്ന് ഉണ്ടാക്കാം. ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് പാപ്പൻ്റെ കൃഷിയാണ്, സന്തോഷ് പാപ്പൻ്റെ കൃഷിയാണ്. പിന്നെ അമ്മയും പാപ്പനും കൂടി ഒക്കെ സെറ്റാക്കി നടത്തുന്നതാണ്. അപ്പോൾ ഇത് ഒന്നുമില്ല, നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണ്. ചീരയും പിന്നെ വെണ്ടയ്ക്കയും പയറും നീളൻ പയറുണ്ടല്ലോ അതൊക്കെ ഉണ്ട്. പിന്നെ ആ സൈഡിൽ ഇത് പപ്പായ കറമൂസ അതും കുറേ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവരെ പരിപാടികൾ. അപ്പോൾ നമ്മൾ വന്നിട്ട് ചീരയൊക്കെ വെട്ടിയെടുക്കുകയാണ്. ഇത് ഉപ്പേരി. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ. നമുക്കിങ്ങനെ ശ്രാദ്ധമൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവുമല്ലോ. അച്ഛൻ, അനുജനും ഭാര്യയും മോളും ഒക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ പെങ്ങൾ മേമ വരും. മേമ വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ലഞ്ചിന് ഞങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെട്ടിയതാ, ചീരയൊക്കെ വെട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനും മേമയും മോളുമാണ് അമ്മയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ. ഹലോ. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ പുറത്തേക്ക് പോയി. നമ്മുടെ ഇലക്ഷൻ വരികയാണല്ലോ, നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അമ്മ അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാനിപ്പോൾ വെയിലായതുകൊണ്ട് ഇപ്പോൾ സമയം 3:30 കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചിരിക്കുകയാണ്, കുറച്ച് ലേറ്റ് ആയി. എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒന്നുമില്ല, കാരണം മൂഡ് കരയുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുക. ഞാനിപ്പോൾ മോൾ ഉറങ്ങുകയാണെങ്കിൽ അവളുടെ കൂടെ കുറച്ച് കിടന്നുറങ്ങും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. രാത്രി എന്താണ് ഡിന്നറിന് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അരി കൊണ്ടുള്ള ഭക്ഷണങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്കിന്ന് ഒരിക്കൽ ഊണാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്തില്ല. രാവിലെ ബലിയൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി. എന്നെ ഹസ്ബൻഡ് വന്ന് കൂട്ടിയിട്ട് അപ്പോഴത്തേക്ക് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സന്ധ്യേട്ടം വന്നിട്ട് കൂട്ടി, കാരണം ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് മോൻ്റെ പ്രോഗ്രാം ക്ലോസിങ് സെറിമണി ആണല്ലോ, അപ്പോൾ അതിനവിടെ എത്തണം. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാലേ ഉള്ളൂ, ഈവനിങ് ആകുമ്പോഴത്തേക്ക് പ്രോഗ്രാമിനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇഷാൻ്റെ പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പകുതി ആയപ്പോഴാണ് അവിടെ എത്തിയത്. അവൻ്റെ
പ്രോഗ്രാമൊക്കെ കണ്ടു. പിന്നെ കൂടുതൽ ഞാൻ അവിടെ നിന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ മോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലോസിംഗ് സെറിമണി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിക്കോട് 122 TA Battalion ഒരു കമാൻഡിങ് ഓഫീസർ ആയിരുന്നു കേട്ടോ വന്നത്. പേര് ഞാൻ ഓർക്കുന്നില്ല. ലാസ്റ്റ് അതിന് ക്ലോസിംഗ് സെറിമണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അവർക്കൊരു എന്താ പറയുക നമ്മുടെ ക്യാമ്പ് ഫയറും കൂടെ കഴിഞ്ഞിട്ടാണ് എല്ലാം ക്ലോസ് ചെയ്ത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ടീച്ചേഴ്സിനോടൊക്കെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഒരു ഹാപ്പി വെക്കേഷനൊക്കെ വിഷ് ചെയ്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്ത് തിരിച്ചു പോയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.